ആർഎസ്എസ് രൂപീകൃതമായതിന്റെ 91-ാം വാർഷികത്തിലെ വിജയദശമി നാളിൽ പുതിയ വേഷം ധരിച്ചാണ് പ്രവർത്തകർ റൂട്ട് മാർച്ചിൽ പങ്കെടുത്തത്. കാക്കി നിക്കറിന് പകരം ബ്രൗൺ പാൻസാണ് ഇനി മുതൽ ആർഎസ്എസുകാരുടെ ഗണവേഷം. തിരുവനന്തപുരം നഗരത്തിലെ റൂട്ട് മാർച്ചിന് ശേഷം പൊതുസമ്മേളനം പ്രാന്തകാര്യവാഹ് ഗോപാലൻകുട്ടി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സിപിഎം ഭരണത്തിൽ കേരളത്തിൽ വിയോജിക്കുവാനുള്ള സ്വാതന്ത്ര്യമില്ലാതായതായി ആർഎസ്എസ് നേതൃത്വം ആരോപിച്ചു. സിപിഎം അല്ലെന്നതിനാൽ ആർഎസ്എസുകാരെ അരിങ്കൊല ചെയ്യുകയാണെന്നും നേതൃത്വം ആരോപിച്ചു. ഒരു ഭരണകൂട രാഷ്ട്രീയ ഭീകരതയാണ് വാസ്തവത്തിൽ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും ജീവനും സ്വത്തും സംരക്ഷിക്കുമെന്ന് ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത മുഖ്യമന്ത്രിയുടെ അതേ നാട്ടിൽ തന്നെ അസഹിഷ്ണുതയുടെ കേന്ദ്രങ്ങളായി മാറുകയും അവരുടെ ചിന്താഗതിക്കാരല്ലാത്ത എല്ലാവരെയും കൊന്നൊടുക്കുകയേ ഞങ്ങളുടെ പ്രവർത്തനം അവസാനിപ്പിക്കൂ എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. പ്രതികൂല സാഹചര്യങ്ങളിൽ നിരാശരായി പിന്മാറാതെ ഉത്തരവാദിത്തം നിറവേറ്റണമെന്ന് ആർഎസ്എസ് നേതൃത്വം പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തു. മറ്റു മതസ്ഥാപനങ്ങളിലെ ആയുധ പരിശീലനം സംബന്ധിച്ച ആക്ഷേപം നേരിടാനാണ് ക്ഷേത്രങ്ങളിൽ ആയുധ പരിശീലനം നടക്കുന്നുവെന്ന ആരോപണം ഇടത് സർക്കാർ ഉന്നയിക്കുന്നത്. ഇത്തരം ഹിന്ദുവിരുദ്ധ സമീപനത്തെ ചോദ്യം ചെയ്യണമെന്നും ആർഎസ്എസ് ആഹ്വാനം ചെയ്തു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.